പരാജയത്തിന് വിജയമാക്കി വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായം കോൺഗ്രസിനില്ല. എന്താണ് ഈ തോൽക്കാനുണ്ടായ സാഹചര്യങ്ങളെന്ന് അതാത് വാർഡുകൾ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വാർഡുകളിലെ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വവുമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് മിക്കവാറും കെ പി സി പ്രസിഡൻ്റ് ആവശ്യപ്പെടും. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളതിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണുന്നില്ല, ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ വിജയം എൽ ഡി എഫിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഞങ്ങൾ പരിശോധിക്കുന്നു. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് കെ മുരളീധരന്റെ പ്രതികരണമാണ്. അതെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞ് ബൈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി തന്നെയാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത്. അതായത് 13 സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന് 10 സീറ്റായി ചുരുങ്ങേണ്ടി വന്നു. 3 സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. അതിൽ തന്നെ 6 സീറ്റ് ലീഗാണ് വിജയിച്ചത്, 4 സീറ്റേ കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുള്ളൂ. അതേസമയത്ത് സി ഇടതുപക്ഷ മുന്നണിക്ക് 4 സീറ്റിൽ നിന്ന് 10 സീറ്റിലേക്ക് വിജയം കുതിച്ചു കയറ്റാൻ പറ്റും. കാരണം 4 സീറ്റിൽ നിന്ന് 10 സീറ്റിൽ നിന്ന് 6 സീറ്റാണ് അവർക്ക് അധികമായി അട്ടിമറി വിജയം നേടിയെടുത്തത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വെള്ളാറ സീറ്റ് അടക്കമുള്ള കോർപ്പറേഷൻ വാർഡിലെ സീറ്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ മത്സരമാണ് കോൺഗ്രസ് പ്രകടിപ്പിച്ചതെങ്കിലും പ്രവർത്തിച്ചതെങ്കിലും അവിടെ പരാജയം 3 സ്ഥാനത്ത് തള്ളപ്പെടുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്തും അതേപോലെ നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള പരാജയം വളരെ അവർക്ക് വല്ലാത്തൊരു തിരിച്ചടിയാണ്. എറണാകുളം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അവിടെ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ പറ്റും. പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം 6 സീറ്റുകൾ പിടിച്ചെടുക്കുന്നത് ഈ ലോക്സഭാ ഇലക്ഷന്റെ മുന്നോടിയാണ്, മുമ്പാകെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇലക്ഷൻ വന്ന് മുൻമുട്ടി നിൽക്കുമ്പോൾ അതിന് മുമ്പായി നടന്ന ഒരു ഇലക്ഷൻ തീർച്ചയായും യു ഡി എഫിന് ആവേശമുണ്ടാക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ വരാൻ പോകുന്ന ലോകസഭാ ഇലക്ഷൻ 20 സീറ്റുകളും യു ഡി എഫ് വിജയിക്കുമെന്ന് പറയുന്ന ഇന്ത്യ ടുഡേയുടെ ഏറ്റവും പുതിയ സർവേ അടക്കം പുറത്തു വന്നിരിക്കുന്ന സന്ദർഭത്തിൽ മാത്രമല്ല, പിണറായി വിജയനെതിരെ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനങ്ങളുടെ രോഷം നിൽക്കുമ്പോൾ, എല്ലാ തരത്തിലും അവർക്കെതിരെ ജനങ്ങൾ പ്രതിഷേധത്തോടുകൂടി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് തോൽക്കാൻ കാരണം യു ഡി എഫിന് അട്ടിമറി പരാജയം ഉണ്ടാവാൻ കാരണമെന്ന് ഇപ്പോൾ പരിശോധിക്കേണ്ട വസ്തുത തന്നെയാണ്. ഈ കാര്യത്തെക്കുറിച്ചാണ് കെ മുരളീധരൻ പ്രതികരിച്ചുള്ളത്. മാത്രമല്ല നാളെ ലീഗുമായിട്ടുള്ള ചർച്ച നടക്കാൻ പോവുകയാണ്. ഈ ചർച്ചയെ നടക്കുന്ന സമയത്ത് കോൺഗ്രസിന് 4 സീറ്റും അതേപോലെ ലീഗിന് 6 സീറ്റും വിജയിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ വില പേശാനുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ്. ഇപ്പോൾ 20 സീറ്റിൽ 2 സീറ്റ് മാത്രമാണ് ലീഗിന് കൊടുക്കുന്നത്, പൊന്നാനിയും മലപ്പുറത്തും. 16 സീറ്റാണ് കോൺഗ്രസിന് നൽകുന്നത്. ഒരു സീറ്റ് ഈ RSP-ക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസിനും കൊടുത്ത്, അങ്ങനെ മൊത്തം 20 സീറ്റാണ് കേരളത്തിലുള്ളത്. ആ 20 സീറ്റിൽ കഴിഞ്ഞ തവണ 19 സീറ്റിലും വിജയിച്ചിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് കാലുമാറി, കെ എം മാണിയുടെ ഗ്രൂപ്പ് കാലുമാറി മറുഭാഗത്ത് പോയി. എന്നിട്ടും 18 സീറ്റ് യു ഡി എഫിനുണ്ടായിരുന്നു. അല്ല, പ്രേമചന്ദ്രൻ RSP-ആണ് ഒരു സീറ്റ്. 2 സീറ്റ് പൊന്നാനിയിൽ നിന്ന് മുഹമ്മദ് ബഷീറും അതേപോലെ മലപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചിരുന്നത്. മലപ്പുറത്തും അതേപോലെ പൊന്നാനി സീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ കേരള കോൺഗ്രസിൻ്റെ സീറ്റ് കോട്ടയത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫ്രാൻസിസ് ജോർജ് ആണ് സ്ഥാനാർത്ഥി. അതേപോലെ തന്നെ RSP സ്ഥാനാർത്ഥിയായി പ്രേമചന്ദ്രൻ്റെ പേരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ 16 കോൺഗ്രസിൻ്റെ സീറ്റ് ഇതുവരെ പ്രഖ്യാപിക്കാത്തതിന് കാരണം ലീഗുമായിട്ടുള്ള വിലപേശാണ്. ലീഗ് ശക്തമായ രൂപത്തിൽ ഈ കാര്യത്തിൽ വില പേശുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തടസ്സമായി ഇപ്പോൾ അവർക്ക് കോൺഗ്രസിന് വന്നു ചേർന്നിരിക്കുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ വന്ന തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണ വരെ 32 സീറ്റിൽ ബൈ ഇലക്ഷൻ നടന്നപ്പോൾ, തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ നടന്നപ്പോൾ 12 സീറ്റിൽ വിജയിച്ചിരുന്ന യു ഡി എഫിന് 17 സീറ്റ്, 5 സീറ്റുകൾ കൂടുതൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. തൃക്കാക്കര ഇലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനിലും വൻ വിജയമാണ് യു ഡി എഫിന് നേടിയിട്ടുള്ളതെങ്കിൽ ഇതിനിടയിലാണ് ആദ്യമായിട്ട് ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ വൻ പരാജയം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തീർച്ചയായും കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് എന്ന് പറയുന്നതിന് യാതൊരു തെറ്റില്ല. പ്രത്യേകിച്ചും സമരാഗ്നി, അവരുടെ സമരജാഥ, അല്ല ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ജാഥ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെ യാത്ര ഏകദേശം 90% പൂർത്തീകരിച്ച് പോയി പോകുന്നതിനിടയിലാണ് ഈ തിരിച്ചടി. കാരണം ബൂത്ത് തലത്തിൽ വരെ അവർ എല്ലാ തലത്തിലും പ്രചരണം ശക്തമാക്കുകയും ആദ്യം തൃശ്ശൂരിൽ വലിയ തോതിലുള്ളൊരു ബൂത്ത് തലത്തിലുള്ള എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു റാലി സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ വൻ വിജയമായിരുന്നു.
പിന്നീട് എല്ലാ തലത്തിലും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ടാണ് വി ഡി സതീഷനും കെ സുധാകരനും അടങ്ങുന്ന സമരാഗ്നി ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകളും പൂർത്തി ഇല്ലാതാക്കി ഒറ്റക്കെട്ടായി കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ യാത്ര തുടരുന്നത്. ആ സന്ദർഭത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ മാസപ്പടി വിവാദം നിലനിൽക്കുമ്പോൾ മകൾക്കെതിരെ മകളെ ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരവസ്ഥ വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ വൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് വൻ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം ബി ജെ പിക്ക് ഏറ്റവും ശക്തി കേന്ദ്രമാണ് തിരുവനന്തപുരം. പക്ഷെ അവിടെ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് എന്നുള്ളത് കൂടിയുണ്ട്. മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന സി പി എം ആണ് രണ്ടാം ഒന്നാം സ്ഥാനത്തേക്ക് കയറുകയും രണ്ടാം സ്ഥാനത്തെ ബി ജെ പി വരികയും മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് തള്ളപ്പെടുകയും ചെയ്തത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനിടയിലാണ് കെ മുരളീധരൻ ഈ ആത്മപരിശോധന നടത്തും, എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് നോക്കും എന്ന് പറയുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പരാജയത്തിന് വിജയമാക്കി വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായം കോൺഗ്രസിനില്ല. എന്താണ് ഈ തോൽക്കാനുണ്ടായ സാഹചര്യങ്ങളെന്ന് അതാത് വാർഡുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വാർഡുകളിലെ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വവുമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് മിക്കവാറും കെ പി സി പ്രസിഡന്റ് ആവശ്യപ്പെടും. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അതിനൊരിക്കലും നിസ്സാരമായിട്ട് കാണുന്നില്ല, ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ വിജയം എൽ ഡി എഫിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്.